ചിന്തിച്ചതും അപ്പം. പ്രിയ സഹോദരങ്ങളെ, തോത്തോസ്തോസ് എന്ന ഈ ആത്മീയ ശുശ്രൂഷയുടെ ഭാഗമായി പ്രകാശത്തിന്റെ നാലാം രഹസ്യം ധ്യാനിക്കുമ്പോൾ പ്രത്യേകമായിട്ട് കർത്താവിൻ്റെ രൂപാന്തരീകരണമാണ് നമ്മൾ ധ്യാനിക്കുന്നത്. താബോർ മലയിൽ വെച്ച് ഈശോ രൂപാന്തരപ്പെടുന്നത്, അങ്ങനെ ശിഷ്യമാർ തൻ്റെ മഹത്വം ദർശിക്കുന്നതിനെ കുറിച്ചാണ് നമ്മൾ ധ്യാനിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, താബോർ മല എന്ന് പറയുന്നത് നഫ്താലി സബലൂൺ ഗോത്ര വംശജര് താമസിച്ചിരുന്ന സ്ഥലങ്ങളിലെ, പ്രത്യേകിച്ച് ജസ്രേ താഴ്വരയിൽ ഉണ്ടായിരുന്ന ഒരു ചെറിയ മലയാണ്. ഈ മലയെക്കുറിച്ച് ചരിത്രം പറയുന്നത് രണ്ടാം ജെറുസലേം ദേവാലയത്തിൻ്റെ കാലഘട്ടങ്ങളിലൊക്കെ ഈ മലയിലെ യഹൂദരുടെ പരിശുദ്ധ തിരുനാളുകൾ ദിവസം ദീപം തെളിയിക്കും, വിളക്ക് തെളിയിക്കുമായിരുന്നു. അങ്ങനെ പ്രകാശത്തിൻ്റെ മലയായിട്ടുള്ള താബോർ മല വെച്ചിട്ടാണ് ഈ പ്രകാശത്തിൻ്റെ രഹസ്യം ശിഷ്യന്മാർക്ക് പകർന്നു കൊടുക്കാനായിട്ട് ഈശോ രൂപാന്തരപ്പെടുന്നത്. രണ്ട് സുപ്രധാന സംഭവങ്ങളെക്കുറിച്ചാണ് ഈ ഒരു രഹസ്യത്തിൽ നമ്മൾ ധ്യാനിക്കുക. ഒന്ന്, ദൈവിക രഹസ്യമാവുന്ന പെസഹ രഹസ്യത്തിൻ്റെ ചുരുളഴിയുന്ന ഒരു വലിയ ക്രിസ്തു സംഭവമാണ് ഈ രൂപാന്തരീകരണം. കാരണം ക്രിസ്തുവിനോട് സംവദിക്കുവാനായിട്ട് എലിയ പ്രവാചകനും മോശ പ്രവാചകനും താബോർ മലയിൽ ഇറങ്ങി വരുമ്പോൾ തീർച്ചയായിട്ടും അവിടെ ഒരു സംഭാഷണം നടക്കുന്നുണ്ട്. അത് എന്തിനെക്കുറിച്ചാണെന്നിരുന്ന് ധ്യാനിക്കുമ്പോൾ പ്രധാനമായിട്ടും അവിടെ നടക്കുന്ന ആ ഒരു സംഭാഷണം പരിശുദ്ധ കുർബാനയുടെ സ്ഥാപനത്തെക്കുറിച്ചാണ്. കാരണം ലൂക്കായുടെ സുവിശേഷം 9:31 വാക്യം ഇങ്ങനെ പറഞ്ഞു വയ്ക്കുകയാണ്, ആ ദിവസങ്ങളിൽ ജെറുസലേമിൽ നിറവേറേണ്ടിയിരുന്ന കടന്നുപോകലിനെ കുറിച്ചാണ് അവർ സംസാരിച്ചത്. അത് പ്രിയപ്പെട്ടവരെ, ഒരു പെസഹായെ കുറിച്ചാണ് അവിടെ ചർച്ച നടന്നത്. ക്രിസ്തു തൻ്റെ ഈ ലോക ജീവിതം പൂർത്തിയാക്കി പിതാവിൻ്റെ അടുത്തേക്ക് മടങ്ങുമ്പോൾ പ്രധാന സംഭാഷണം എന്ന് പറയുന്നത് നമ്മുടെയൊക്കെ മാംസത്തിന്റെ മാംസവും രക്തത്തിന്റെ രക്തവുമായി യുഗാന്തം വരെ നമ്മളോട് കൂടെ ആയിരിക്കാൻ ആഗ്രഹിക്കുന്ന ക്രിസ്തുവിന്റെ ഒരു പെസഹ രഹസ്യത്തെക്കുറിച്ചും പരിശുദ്ധ കുർബാന സ്ഥാപനത്തെക്കുറിച്ചുള്ള കൂടിയാലോചനകളാണ്. പ്രിയപ്പെട്ടവരെ, എപ്പോഴും നമ്മൾ ദൈവം ഇമ്മാനുവേലാണെന്ന് സ്ഥാപിക്കുവാനായി പരിശുദ്ധ കുർബാന സ്ഥാപിക്കുന്നത് കർത്താവിൻ്റെ ഈ കടന്നു പോകലിനെ കുറിച്ചുള്ള, ഈ ജെറുസലേമിൽ പൂർത്തിയാകേണ്ട പെസഹ രഹസ്യത്തെക്കുറിച്ചുള്ള, പാസോവറിനെ കുറിച്ചുള്ള ചർച്ചകളാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് ഈ ദൈവിക രഹസ്യം നമുക്ക് വെളിപ്പെട്ട് കിട്ടുമ്പോൾ, പ്രത്യേകമായിട്ട് ഏതൊരു ഉയർച്ച താഴ്ചയ്ക്കും ഒരു ഉയർച്ചയുണ്ടെന്നും, പ്രിയപ്പെട്ടവരെ, എല്ലാ ജീവിത അവസ്ഥകളിലും ഒരു ഉയർത്തെഴുന്നേൽപ്പിന്റെ സാധ്യതയുണ്ടെന്ന് നമ്മൾ ബോധ്യപ്പെടുത്തുന്നു. എല്ലാം കടന്നു പോകുമെന്ന ഒരു വലിയ ബോധ്യം തരുന്ന ഒരു ക്രിസ്തു സംഭവമാണ്. കാരണം ഒന്നാം പീഡാനുഭവ പ്രവചനത്തിന് കഴിഞ്ഞ ഉടനെ തന്നെയാണ് ഈ ഒരു രൂപാന്തരീകരണം നടക്കുന്നത്. ക്രിസ്തു പറയുകയാണ്, ഞാൻ ഉയർത്തെഴുന്നേൽക്കും. എങ്ങനെയാണ് അത് സംഭവിക്കുക എന്ന് ക്രിസ്തു ശിഷ്യന്മാർക്ക് വെളിപ്പെടുത്തുന്ന മനോഹരമായ ഒരു ക്രിസ്തു സംഭവമാണ്. ഇതിലൂടെ ഈ ദൈവിക രഹസ്യത്തിന്റെ ചുരുളഴിയുവാനായിട്ട് അത് തൻ്റെ ഏറ്റവും വലിയ ശിഷ്യന്മാരായ പത്രോസിനും യോഹന്നാനും അതുപോലെ യാക്കോബിനും കർത്താവ് വെളിപ്പെടുത്തി കൊടുക്കുകയാണ്. ഒപ്പം പരിശുദ്ധ ത്രിത്വത്തിന്റെ വെളിപ്പെടുത്തലൂടെ അവിടെ ഉണ്ടാവുന്നുണ്ട്. അങ്ങനെ ക്രിസ്തു ഈ ലോകത്തേക്ക് വരാനിരിക്കുന്ന രക്ഷകനാണെന്നും ഈ രക്ഷാകര സംഭവത്തിലൂടെ നാം വീണ്ടെടുക്കപ്പെടുമെന്നുള്ള ഉറച്ച ബോധ്യം കൊടുക്കുവാനായിട്ടാണ് ഈ രൂപാന്തരീകരണം നടക്കുന്നത്. തീർച്ചയായിട്ടും ഈ ഒരു രഹസ്യം നമ്മൾ ധ്യാനിക്കുമ്പോൾ ഈ ഒരു വലിയ ദൈവിക രഹസ്യത്തിനെ ഉൾക്കൊള്ളുവാൻ, പ്രത്യേകിച്ച് ക്രിസ്തുവിൻ്റെ രക്ഷാകര രഹസ്യങ്ങൾ ധ്യാനിക്കുവാൻ, ആ ദൈവിക രഹസ്യത്തിൻ്റെ മർമ്മങ്ങൾ ചുരുളഴിഞ്ഞു കിട്ടുവാനുള്ള ഉത്കടമായ ആഗ്രഹത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ അമ്മയോട് ചേർന്ന് നമുക്ക് ഈ ഒരു ഒക്ടോബർ മാസത്തിലെ പ്രത്യേകിച്ച് പ്രകാശത്തിൻ്റെ രഹസ്യങ്ങൾ നമ്മൾ ധ്യാനിക്കുമ്പോൾ ഈ ദൈവിക രഹസ്യത്തിൻ്റെയും ദൈവിക വഴിപാടുകളുടെയും ഒരു വെളിച്ചം നമ്മളിലേക്കും കിട്ടുവാൻ, പ്രകാശം നമ്മൾക്കും തുറന്നു കിട്ടുവാൻ, ഈ രഹസ്യം പൂർണ്ണമായി ഉൾക്കൊള്ളുവാനുള്ള ദൈവിക വെളിച്ചം കിട്ടുവാനായി നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മളെല്ലാവരും അനുഗ്രഹിക്കട്ടെ.